കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണിസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. പ്രിയ ദൈവമക്കളെ, ഇരുട്ടിൽ നിൽക്കുന്നവനെ ദൈവം വെളിച്ചത്തിലെത്തിക്കും. പരാജയപ്പെട്ടു നിൽക്കുന്നവൻ വിജയിയായിട്ട് മാറും. തളർന്നു പോയവൻ, തളർന്ന കാലുകളുള്ളവൻ അവൻ നൃത്തം ചെയ്യും. കൂമൻ അവൻ മനോഹരമായിട്ട് പാട്ടുപാടാൻ തുടങ്ങും. ബൈബിള് രക്ഷാകര മെസ്സിയാനിക് ടൈമിന്, മിശിഹായുടെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മിശിഹ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മിശിഹ വന്നു കഴിഞ്ഞു. ദൈവമക്കൾ, ഇതൊക്കെ ഇനി സംഭവിക്കണം. ഇരുട്ടിലായിരിക്കുന്നവർ പ്രകാശത്തിലേക്ക് വരാൻ പോവാ. കടക്കിനിയിലിരിക്കുന്നവൻ അവൻ വലിയ തനികനാവുകയാണ്. തിരുവചനം പറയുന്നില്ലേ, പട്ടിണി കിടന്നവൻ വിശിഷ്ട വിഭവങ്ങൾ, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം അവൻ്റെ മേശയിൽ വിശിഷ്ട വിഭവങ്ങൾ ഇനി വിളമ്പാൻ പോവാ. കുഞ്ഞുങ്ങളില്ലാത്തവൾ, അവള് ഇതാ വന്ധ്യെന്ന് വിളിക്കപ്പെട്ടവൾ, അവൾ 7 മക്കളെ പ്രസവിക്കുക. ഇന്നലെ വരെ പോലെ നമുക്ക് മക്കൾ, ഇപ്പൊ ഇഷ്ടംപോലെ മക്കളെന്ന് പറയുന്നത്. മക്കൾ, ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയെ നമുക്ക് അംഗീകരിക്കാൻ ഒരു വിഷമം എന്താ? ഇത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഇത് അവൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു കാര്യമായി. ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബിലീവ്, പ്രൊക്ലെയിം, ആൻഡ് ദെൻ യു വിൽ ബി ദെയർ. യു വിൽ ബി ദെയർ. അന്ന് പറഞ്ഞില്ലേ, കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇഫ് യു ഹാവ് ബീൻ ഹിയർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നീ ഉണ്ടായിരുന്നെങ്കിലേ എഴുന്നേക്കൊണ്ട് അവൾ ഇപ്പോഴേ വന്ന് നിൽക്കുക. അതുപോലെ ജീവിതത്തെ അല്പം കൂടെ കരുത്തോടുകൂടിയൊക്കെ കാണണ്ടേ. തളർന്നു പോയവൻ ക്രിസ്ത്യാനി അല്ല മക്കളെ, ഉയർത്തവനാ ക്രിസ്തു. മരിച്ചുപോയവൻ ക്രിസ്ത്യാനി അല്ല, ഉയർത്തവനാ ക്രിസ്തു. നമുക്ക് ഈ ഒരു ഉയർപ്പിൻ്റെ അഭിഷേകം അത് ആദിമസഭയുടെ കരുത്തായിരുന്നു. വചനം നമ്മൾ വായിച്ചു വരികയാണ്. ഒന്നുമില്ലാത്ത മക്കളുടെ പേരാണ്. വാസ്തവം പറഞ്ഞാൽ അടിമകളുടെ ഒരു സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സഭ. ആദിമസഭ എന്ന് പറഞ്ഞാൽ പ്രമാണിമാരുടെ സഭയല്ല, കുറച്ചുപേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. ബഹുഭൂരിപക്ഷം പേരും അടിമകൾ ആയിട്ടുള്ള, വലിയ വിലയില്ലാത്തവരെല്ലാം വിറ്റു. സ്വന്തമായിട്ട് അവർക്ക് ഒന്നുമില്ലായിരുന്നു എന്നൊക്കെ ഒരു വചനം പറയുമ്പോൾ ഒന്ന് ഓർത്തോണേ. എ പൂർ ചേർച്ച്, എ ചേർച്ച് ഓഫ് പോവർട്ടി, എ ചേർച്ച് ദാറ്റ് സെലിബ്രേറ്റഡ് പോവർട്ടി. ജീവിതത്തിലെ ദുരിതങ്ങളെയൊക്കെ ആഘോഷമാക്കിയവർ, മനുഷ്യൻ ഭയപ്പെടുന്ന കാര്യങ്ങളെ എടുത്തു വെച്ച് അമ്മാനമാടുന്നവർ. ഇന്നലെ വരെ എല്ലാ മക്കളും, ചുറ്റുപാടുമുള്ളവർ ഭയപ്പെടുന്ന കാര്യങ്ങളെ എടുത്തു വെച്ച് അമ്മാനമാടുന്നു. അവനെ വിശ്വാസി, മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസിയെ ഭയപ്പെടുത്തില്ല. മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഒരു വിശ്വാസി അസ്വസ്ഥപ്പെടുത്തില്ല. ഇതാ ഒരു വിശ്വാസിയുടെ പ്രത്യേകത. ഇതാ മക്കളെ, ഇതൊരു ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമാണ്. സാധാരണ മനുഷ്യർ ഓടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വിശ്വാസി ഓടില്ല. സാധാരണ മനുഷ്യർ ഓരോരോ കാര്യം, പാവം ഭക്ഷണത്തിന് വേണ്ടി ഓടും. കർത്താവ് ചോദിക്കുന്നു, ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പിനെ ശേഖരിക്കുന്നില്ല. ഒരു ക്രിസ്തീയ ധർമ്മം ഇതല്ലേ? എന്തുമാത്രം വിശുദ്ധരാ വലിയ വലിയ ധനികന്മാർ, പ്രഭുക്കന്മാർ, എല്ലാം വിട്ടുമ്പോൾ ചിറങ്ങിത്തിരിച്ചിരിക്കുക. ഈ വചനത്തിൻ്റെ ആഴങ്ങളിൽ നിൽക്കുകയല്ലേ. നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവർത്തനം 5 അധ്യായത്തിലെ സംഭവമാണ്. ശിഷ്യന്മാരെ പിടിച്ച്, അപ്പോസ്തലന്മാരെ പിടിച്ച് കാരാഗൃഹത്തിലടച്ചു. അവരെ മാലാഖ വന്ന് തുറന്നു വിട്ടു. പിറ്റേന്ന് പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരുവാൻ ജയിലിലേക്ക് ആളയച്ചു. പിറ്റേന്ന് ഇന്നാളിപ്പോൾ വലിയ ശിക്ഷ നടപ്പാക്കാൻ പോവുക. ജയിലിൽ കുറച്ച് പേരെ പിടിച്ചിട്ടുണ്ടേ, അവരുടെ മേലെ ശിക്ഷ നടപ്പാക്കാൻ പോവുക. ദൈവമക്കളെ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നീ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, നീ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തി, ലോകത്തുള്ളവർക്ക് നമ്മൾ തൊടാൻ പറ്റില്ല. അവർ നിങ്ങളെ തൊടില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് നിങ്ങളെ തൊടാൻ പറ്റില്ല. ഇതാ ജയിലിൽ കിടക്കുന്നവരെ പിടിക്കാൻ വേണ്ടി, അവരുടെ പേരിൽ വിധി നടത്താൻ വേണ്ടി അവരെ പിടിക്കാൻ വേണ്ടി പോവുക.
തിരുവചനം ഇനി ചുരുക്കി പെട്ടെന്ന് വായിക്കുകയാണ്. അഞ്ചാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ, 26 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാന വിഷയം. സാധിക്കുമെങ്കിൽ ഒന്ന് വചനമെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. തുടർന്ന് വചനം പറയുകയാണ്, ആ സേവകർ കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു എന്ന് വിവരം അറിയിച്ചു. എന്താ പറഞ്ഞത്? കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു, എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല. ആരും പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങൾ സംഭവിക്കണം, ആരും അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കണം മക്കളെ. അതാ ഒരു വിശ്വാസിയുടെ ഒരു ത്രില്ലിത. ആരും അനുഭവിച്ചിട്ടില്ലാത്തൊരു സ്നേഹം, ആരും അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവാനുഭവം, ആരും അനുഭവിച്ചിട്ടില്ലാത്തൊരു ആനന്ദം ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് കൊണ്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. സംഭവിക്കാത്ത കാര്യങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി ഇൻസ്റ്റോ കർത്താവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി കർത്താവ് ആരുടെയും ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യം നിന്റെ ജീവിതത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. ഒരു കുടുംബത്തിലും ഒരിക്കലും അനുഭവിച്ചിട്ടില്ല ദൈവാനുഭവം നിന്റെ കുടുംബത്തിൽ ഉണ്ടാവും. ലോകത്ത് ആരെപ്പറ്റിയും പറഞ്ഞു കേൾക്കാത്ത കാര്യങ്ങൾ നിന്നെപ്പറ്റി പറഞ്ഞു കേൾക്കും. ലോകത്തിലെ ഒരു വീട്ടിലെ കുഞ്ഞുങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ പോവുക. ജീവിതത്തിൽ ഒരിക്കലും ആരും പറഞ്ഞു കേൾക്കാത്ത കാര്യം, നോക്കി ജയിൽ അടച്ചു കിടക്കുക എന്ന്, വി ഡോണ്ട് ഗെറ്റ് ഇറ്റ്. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാ ജയിലടച്ചു കിടക്കുന്നു, കാവൽക്കാർ കാവൽ നിൽക്കുന്നു, പക്ഷെ അകത്തുള്ളവരില്ല. ദൈവമക്കളെ, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടും. നമ്മുടെയൊക്കെ ചിന്തകൾ വളരെ ഭൂമിയോട് ചേർന്ന്, ആകാശം പോലെ ഉന്നതമായ പദ്ധതികളും ആകാശം പോലെ ഉന്നതമായിട്ടുള്ള അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ കിടന്ന് എഴയുക. ദൈവമക്കളെ, ഒന്ന് അല്പം കൂടെ ഒന്ന് ഉണർന്നേ. എന്തൊരു ബലമാ തരുന്നത്! ആരും നമ്മുടെ കാര്യത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല മക്കളെ. ഈ ലോകത്തിൽ ആർക്കും നിന്നെ കെടുത്തി കളയാൻ പറ്റില്ല. ഈ ലോകത്തിൽ ആർക്കും നിന്നെ തകർത്ത് കളയാനും പറ്റത്തില്ല. നീ പരിശുദ്ധാത്മാവിൽ നിറയെ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകല്ല, പിതാവിൽ നിന്ന് ലഭിച്ച വാഗ്ദാനം പൂർത്തിയാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്ക്. അത് കാത്തു നിന്നവര്, ജെറുസലേം വിട്ടുപോകാഞ്ഞവര്, ആൾക്കാർക്ക് ചുറ്റുമിരുന്നവര്, ഒരിക്കലും ദൈവത്തെ വിട്ടുപോകാത്തവര്, അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ അവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെപ്പറ്റി സംഭ്രാന്തരായി. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, ദേ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടച്ചവർ ദേവാലയത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ജയിലിൽ കിടക്കുന്നവൻ ദേവാലയത്തിൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നൊരു അഭിഷേകമുണ്ട്. പാപികൾ കിടക്കേണ്ട, ക്രിമിനൽസ് കിടക്കേണ്ട, കുറ്റവാളികൾ കിടക്കേണ്ട ഇടത്ത് കിടന്നവർ ഇതാ വിശുദ്ധിയുടെ വിശുദ്ധയിടത്തിലേക്ക് ദൈവം കൊണ്ടു. ദൈവങ്ങൾ, ദൈവത്തിൻ്റെ പ്രോമിസായത്, ദൈവത്തിൻ്റെ പ്രോമിസാ. തെരുവിൽ അഴുകിപ്പോകേണ്ടവർ അൾത്താരിൽ ഉയർത്തപ്പെടാൻ പോവാ. ദൈവങ്ങളെ, തകർന്നു പോകേണ്ട ചില ജീവിതങ്ങളെ വലിയ ഗോപുരങ്ങൾ പോലെ, മണിമാളിക പോലെ കർത്താവ് പടുത്തുയർത്താൻ പോവുക. കെട്ടുപോയ ചില ജീവിതങ്ങളെ മലമുകളിൽ ഉയർത്തി വച്ചിരിക്കുന്ന ദീപം പോലെ കർത്താവാക്കി വെക്കാൻ പോവുക. ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ അടിച്ച മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു. തുടർന്ന് വചനം ഇങ്ങനെയാണ്, അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടി ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു വന്നു, കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോന്ന് അവർ ഭയപ്പെട്ടിരുന്നു. ഒരു ബലപ്രയോഗം വേണ്ട. ഒരു ദൈവവൈദ്യൻ ആരെയും ഭയപ്പെടത്തില്ല, നിർഭയനായിരിക്കും. അവനെ നയിക്കുന്നത് ദൈവമാണ്, അവന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്, അവന് വേണ്ടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദൈവമാണ്, അവൻ്റെ പാസ്പോർട്ട് അടിക്കുന്ന ദൈവമാണ്, അവന് വിസ ഒരുക്കുന്നത് ദൈവമാണ്, അവൻ്റെ വേദനകളിൽ ഇടപെടുന്നത് ദൈവമാണ്. ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുക. ജയിലിൽ കിടക്കുന്ന നിന്നെ ദേവാലയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കർത്താവ് കൊണ്ടുവരിക. ഇരുട്ടിൽ നിന്ന് നിന്നെ ദൈവം പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക. തളർന്നു പോയ നിന്നെ കർത്താവ് ബലപ്പെടുത്തുക. ഓ നല്ല ദൈവമേ, വിശുദ്ധകരം ഈ മക്കളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം ഈ മക്കൾക്ക് നൽകണമേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അപ്പോസ്തലന്മാർക്ക് കിട്ടിയൊരു കരുത്ത് ദൈവമേ, അവർ തടവിൽ കിടന്ന് അവിടുന്ന് അങ്ങ് ഇറക്കിക്കൊണ്ട് വന്നതുപോലെ ഞങ്ങളായിരിക്കുന്ന തടവുകളിൽ നിന്ന്, ഞങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, ഞങ്ങളായിരിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന് ദൈവമേ ഈ മക്കളെ അങ്ങ് രക്ഷിക്കണമേ. ഇവരെ അങ്ങ് വിടുവിക്കണമേ. നിന്റെ ദൂതന്മാരെ പറഞ്ഞു വിടണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, മരണകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കൾ, തകർന്ന കുടുംബങ്ങൾ, ജീവിതത്തിൽ എങ്ങും എത്താത്ത യുവതി യുവാക്കന്മാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ഈ ദിവസങ്ങളിൽ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, ഓ കർത്താവേ അങ്ങയുടെ പ്രകാശം, അങ്ങയുടെ കരുത്ത്, അങ്ങയുടെ അഭിഷേകം ഈ മക്കളുടെ മേൽ പ്രകാശിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ
ഇഷ്ടം നങ്ങേ മാധ്യസ്ഥ സഹായ നീഗണേ കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ ഇഷ്ടം നങ്ങേ മാധ്യസ്ഥ സഹായ നീഗണേ